ശ്രീ വിനോദ് കെ ജോസ്, നമുക്കറിയാം സ്റ്റാൻസ്വാമി അദ്ദേഹത്തിൻ്റെ ജയിലുള്ള തടവ് പോലും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കുന്ന അടക്കമുള്ള ചികിത്സ നിഷേധിച്ചതുമൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകർ വലിയ തരത്തിൽ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. അദ്ദേഹത്തിന് സമയത്ത് ചികിത്സ പോലും ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ ചികിത്സയും നൽകേണ്ടതുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലൊരുപക്ഷെ സർക്കാർ പോലും ഉത്തരം പറയേണ്ടതായി ഉണ്ട്? തീർച്ചയായും ഇത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സ്റ്റാൻസ്വാമിയുടെ മരണവുമായി ഉയർത്തുന്നത്. ഒന്ന്, സ്റ്റാൻസ്വാമിയെ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. രണ്ട്, ഭീമകൊരഗാവ് കേസിൽ ഉൾപ്പെടുത്തി രാജ്യത്തിലെ ഏറ്റവും അധസ്ഥിതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരുപറ്റം മനുഷ്യാവകാശ പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും സാമൂഹ്യ പ്രവർത്തകരെയും ജയിലിലിട്ടതിൻ്റെ കേസിൻ്റെ യഥാർത്ഥ മെറിറ്റ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, അതായത് എന്താണ് ഭീമകൊരഗാവ് കേസിന്റെ മെറിറ്റ്, സ്റ്റാൻസ്വാമി അടക്കം ഉൾപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന ഭീമകൊരഗാവ് കേസിന്റെ മെറിറ്റിനെ കുറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാർവാൻ മുതൽ വാഷിംഗ്ടൺ പോസ്റ്റ് വരെ കോടതിയിൽ സമർപ്പിച്ച അക്യൂസ്ഡ് ആളുകളുടെ ഹാർഡ് ഡിസ്കുകൾ ഫോറൻസിക് സ്റ്റഡികൾക്ക് വിധേയമാക്കി കുറെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസാണ് ഈ അക്യൂസ്ഡിന്റെ കമ്പ്യൂട്ടറിലേക്ക് മാൽവെയർ അടക്കം ഇട്ട് എവിഡൻസ് ഉണ്ടാക്കിയതെന്നും ഇത് കെട്ടിച്ചമച്ച തെളിവുകൾ മൂലമുണ്ടാക്കിയ കേസുകളാണെന്നും വ്യക്തമായി നാഷണൽ മീഡിയയും ഇന്റർനാഷണൽ മീഡിയയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള എല്ലാ ജേർണലിസ്റ്റുകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്തയാണ്. ആ കേസിൽ ഒരു അക്യൂസ്ഡ് ആയിട്ടാണ് 84 വയസ്സുള്ള സ്റ്റാൻസ്വാമിയെ പോലും അകത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നത്. അത് എന്തുകൊണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് മൈനിങ് ഏരിയകളിൽ, അതായത്, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ വിനോദ് കെ ജോസ്, ദയവായി ടെലിഫോണിൽ തുടരുക, ഞാൻ താങ്കളിലേക്ക് വിഷയം എത്തുന്നതായിരിക്കും.